മക്കളെ ക്രിസ്മസ് പരീക്ഷ പോളിറ്റിക്സ് പോളിറ്റിക്സിങ്ങ് എത്തിയിരിക്കുകയാണ് പലർക്കും ഒരുപാട് സംശയങ്ങൾ ഡൗട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാ ടഫ്നെസിനെയും നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഈസിയാക്കാൻ പോകുന്ന വീഡിയോ ആണ് അതായത് നമ്മുടെ കണ്ടംപററി വേൾഡ് പോളിറ്റിക്സ് അല്ലെങ്കിൽ സമകാലീന ലോക രാഷ്ട്രീയം എന്ന് പറയുന്ന നമ്മുടെ പാർട്ട് ടു ടെക്സ്റ്റ് ബുക്കിലെ ഏതൊക്കെയാണ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്കിൽ ഏതൊക്കെ ടോപ്പിക്ക് എന്നാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ നോക്കാൻ വേണ്ടി പോകുന്നത് കാരണം പൊളിറ്റിക്സിന് പ്രത്യേകത വലിയ ടെക്സ്റ്റ് ആണ് ഒരുപാട് കണ്ടന്റ് നമുക്ക് പഠിക്കേണ്ട അല്ലേ പക്ഷേ അതിനൊക്കെ ലഘൂകരിച്ചുകൊണ്ട് നിങ്ങൾ ഞാൻ ഇന്നിട്ട് പറയുന്ന ഈ ടോപ്പിക്ക് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം ഞാൻ പറയുന്ന ടോപ്പിക്സ് പഠിച്ചിട്ട് സമയമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയെന്ന് ഞാൻ പറയുള്ള എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയില്ല അതൊന്നും ഞാൻ പറയില്ല നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണം പഠിച്ചോ അത്ര ഞാൻ പറയൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോ ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആറ് ചാപ്റ്റേഴ്സ് ആണ് കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സിൽ ആറ് ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ എക്സാമിന് ചോദ്യം ഇതിൽ ആദ്യ ചാപ്റ്റർ ആണ് എന്താ മലയാളത്തിൽ പറയാ സമര കാലഘട്ടം എന്താണ് അന്ത്യം എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്

വേണ പഠിച്ച ഞാൻ നിർബന്ധിക്കൊന്നുമില്ല വേണം മാത്രങ്ങൾ പഠിച്ചാൽ മതി കോൾഡ് വാർഡിൽ മിസൈൽ ക്രൈസിസ് ആ നോൺ അലൈമെന്റ് മൂവ്മെന്റ് ഓഫ് റിട്ടേൺസ് ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കണം ഏതൊക്കെയാ ഒന്ന് പിന്നെ നമ്മുടെ ചേരി ചേരാ പ്രസ്ഥാനം അവിടുന്ന് ചോദ്യം നിങ്ങൾ ചോദിക്കും അതുപോലെ ലോജിക് ഓഫ് റിട്ടേൺസ് എന്നാണ് പഠിച്ചത് അതിന്റെ കൂടെ നിങ്ങൾ നമ്മൾ ആ മിലിറ്ററി അലൈൻസ് ഉണ്ടല്ലോ നാറ്റോ സിയാറ്റോ സെന്റോ നാറ്റോ സിയാറ്റോ സെന്റോ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്നും അതുപോലെ വാട്സാപ്പ് ആക്ട് അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചു നോക്കാം കേട്ടോ അതൊക്കെ വൺ വേർഡ് ചോദിക്കുന്ന ടോപ്പിക്കാട്ടോ ഇതാണ് ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻസ് ആയി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ റെഡി രണ്ടാമത് നോക്കാം ലോകങ്ങള് എൻഡോ ബൈപൊലാരിറ്റി എന്താ ബൈപൊളാരിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ ഇരുദ്രോ ലോകത്തിന്റെ അന്ത്യം ഇരുദ്രോ ലോകം എന്ന് പറഞ്ഞാൽ എന്താ ഇരുദ്രോ ലോകം ഇത്രയേ ഉള്ളേ ഒരു ഗ്ലോബിന്റെ അപ്പുറത്തുനിന്ന് യു എസ് എയും യു എസ് ആറും ലോകത്തെ ഭരിക്കുക അതാണ് ഇരുദ്രോ ലോകം ബൈപൊളാരിറ്റി ഈ ബൈപൊളാരിറ്റി അന്ത്യം എന്ന് പറഞ്ഞാൽ യു എസ് ആർ ഇവിടെ ഇല്ലാതെ അതാണ് നിങ്ങളുടെ എസ് എ ചോദ്യം ഈ ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് യു എസ് ആർ യു എസ് ആറിന്റെ തകർച്ചയുടെ നാല് കാരണങ്ങൾ എന്തെല്ലാം കൃത്യമായി

പൊളിറ്റിക്കൽ ആൻഡ് മിലിട്ടറി സോറി ഹെജ്മണി ആ എ ഹാർഡ് പവർ സ്ട്രക്ചർ പവർ സോഫ്റ്റ് പവർ ഇതൊരു എസ് എ ചോദ്യമാണ് അല്ലെങ്കിൽ ഷോർട്ട് എസ് എ ചോദ്യം എന്തായാലും ചോദിക്കും യു എസ് ഹെജുമണി പഠിച്ചു വെച്ചോ അതുപോലെ തന്നെ കൺസ്ട്രൻസ് യു എസ് ഹെജ്മണി മണി യു എസ് ഹെജ്മണിന്റെ മേലെ കൺസ്ട്രൻസ് വെച്ചോ അതുപോലെ മിലിറ്ററി ഓപ്പറേഷൻസ് അമേരിക്ക നടത്തിയ ഒരുപാട് മിലിറ്ററി ഓപ്പറേഷൻസ് ഉണ്ടല്ലോ ഡെസർ സ്റ്റോം ഉൾപ്പെടെയുള്ള പിന്നെ എൻജോറിംഗ് ഫ്രീഡം ഉൾപ്പെടെയുള്ള ഒരുപാട് നാലഞ്ച് ഓപ്പറേഷൻ ഇറാക്കി ഫ്രീഡം ഉൾപ്പെടെയുള്ള നാലഞ്ചാണുണ്ടല്ലേ അത് പഠിച്ചുവെച്ചോ അവിടെ നിന്ന് മുൻ മാഷ് ഓഫ് ഫോളോയിൽ ഉൾപ്പെടെയുള്ള വൺ വേർഡ് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും അടുത്ത ടോപ്പിക്ക് യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ ഇമ്പോർട്ടൻസ് യൂറോപ്യൻ യൂണിയൻ എക്കണോക്കി മിലിട്ടറി എന്ന രീതിയിലൊക്കെ ഒരു ബദൽ സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുക അല്ലെ അത് യൂറോപ്യൻ പഠിച്ചു ആസിയനെ പറ്റി പഠിച്ചു ഇത് ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെച്ചാൽ മതി ഞാൻ നിർബന്ധിക്കുന്ന വേണമെങ്കിൽ കണ്ടമ്പറി സൌത്ത് ഏഷ്യാണ് ഇന്ത്യ ചൈനയും തമ്മിലുള്ള റിലേഷൻ പഠിച്ചു വെക്കണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരുപാട് നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ആ ബന്ധം അതൊക്കെ കൃത്യമായി പഠിച്ചു വെക്കുക പിന്നെ ശ്രീലങ്ക ശ്രീലങ്കയിലെ ഒരുപാട് എത്തനിക്ക് ഇഷ്യൂസ് ശ്രീലങ്കൽ സിംഹളക്കാരും തമിഴ്മാരും തമ്മിൽ വിഷയം അത് പഠിച്ച് വെക്കുക അതുപോലെ ശ്രീലങ്കയുടെ ഗ്രോത്തും ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ശ്രീലങ്കയിൽ ഉണ്ടായിട്ടെങ്കിലും ശ്രീലങ്കയിൽ നല്ലൊരു ഗ്രോത്ത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അത് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഒരു സ്റ്റേബിൾ ഡെമോക്രസി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കാത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വെച്ചേ പഠിച്ചു വെച്ചേ വീണ്ടും വേണേ പഠിച്ചാൽ മതി അടുത്ത പഠിച്ചോ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അവസാന ചാപ്റ്റേഴ്സ് അതിൽ ഇന്ത്യ സ്ഥിരം നിരന്തരമായിട്ടും തന്നെ യു എന്റെ സ്ഥിരംഗത്തിലേക്ക് എത്ര നിങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷെ പലപ്പോഴും ഇന്ത്യക്ക് അതിലേക്ക് എത്താൻ സാധിക്കില്ല അപ്പോൾ ഇന്ത്യ എന്തുകൊണ്ടാണ് അതിലേക്ക് പെർമനന്റ് സെക്യൂരിറ്റി കൗൺസിൽ അംഗമാകണമെന്ന് പറയാൻ വേണ്ടി ഇന്ത്യ മുന്നോട്ട് വരുന്ന ആർഗ്യമെന്റ്സ് ഉണ്ട് അത് പഠിച്ചു വെച്ചോ അതുപോലെ യു എന്റെ റിഫോംസ് പഠിച്ച് വെച്ചോ യു എന്റെ ഓർഗൻസ് പഠിച്ചു വെച്ചോ ഇത് ഇമ്പോർട്ടന്റ് ആണ് ഈ കാര്യങ്ങൾ പഠിച്ചു വെച്ചോ അപ്പൊ ഞാൻ ചോദിക്കും നിഹാൽ സാറേ ഇതൊക്കെ വരുമോ വന്നില്ലെങ്കിൽ നിങ്ങൾ നേരം ചെയ്യുക നിഹാലിന്റെ എന്റെ ഇൻസ്റ്റാ പ്രൊഫൈൽ നിഹാൽ പേഴ്സ്പെക്ടീവ് നിഹാൽ പേഴ്സ്പെക്ടീവ് ഇൻസ്റ്റാ പേജിലേക്ക് വന്നോ എന്നിട്ട് നിങ്ങൾ നിർബന്ധമായി വരണം എന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം നിഹാൽ സാറേ ഇതൊക്കെ വന്നിരുന്നു നിഹാൽ സാറേ അല്ലെങ്കിൽ ഇത് വന്നില്ല ഞാൻ സങ്കൾ വരും തള്ളായിരുന്നു രണ്ട് ഓപ്ഷൻ മെസ്സേജ് അയക്കാൻ വേണ്ടി നിങ്ങൾ വരണം നിങ്ങൾ അവിടെ നിങ്ങൾ അവിടെ ഞാൻ വെയിറ്റ് ചെയ്യും ഓക്കെ അപ്പൊ അത്രയും കോൺഫിഡൻസുകൾ ഞാൻ പറയാൻ കാരണം നമ്മൾ ഒരുപാട് വർഷമായി നമ്മൾ ഇതിനെപ്പറ്റി അനലൈസ് ചെയ്യുന്ന ആളുകളാണ് അപ്പം എൻ്റെ മക്കൾ നിർബന്ധമായി പഠിക്കുക എജു ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും നിർബന്ധമായി ലൈവിന് എത്തുക ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും കൊമേഴ്സ് മാറ്റിസ് പഠിക്കുന്ന കൊമേഴ്സ് പഠിക്കുന്ന പൊളിറ്റിക്സ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നിർബന്ധമായി